ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിൽക്കുന്നത് സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. നമുക്കറിയാം റിസർച്ചും മറ്റും നടത്തുന്ന ഒരു സ്ഥാപനമാണ്, മാത്സിൻ്റെ സ്ഥാപനമാണ് മാത്തമാറ്റിക്സ് ഓഫ് സ്കൂൾ. അപ്പോൾ എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ടൊരു പഠനയാത്രയുടെ ഭാഗമായിട്ട് കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ഒരു ദശാംശ രൂപത്തിലേക്ക് മാറ്റാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, my dear friends, my name is Anfas. Welcome back to Edu Planet. Audio Jungle. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭിന്നസംഖ്യയെ എങ്ങനെ കമ്പയർ ചെയ്യാം, വലുത് ഏത് ചെറുത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭിന്നസംഖ്യയുടെ എങ്ങനെ ഒരു ദശാംശ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ഫ്രാക്ഷൻ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാമെന്നാണ്. നമുക്കറിയാം പല രണ്ട് മൂന്ന് രീതികളിലായിട്ടാണ് നമ്മൾ ഡെസിമലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാറ്. സാധാരണ 10 പവർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ, 10 പവേഴ്സ് ആണ് 10 നമ്മൾ സോറി ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ കാണുന്നതിന് 8 കൊടുത്താൽ മാത്രം മതി. അതാണ് മെത്തേഡ്. 10 പവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഞാൻ ബോർഡിൽ ഏതുണ്ട്, 10^1 എന്ന് പറഞ്ഞാൽ 10, 10^2 എന്ന് പറഞ്ഞാൽ 100, 10^3 എന്ന് പറഞ്ഞാൽ 1000, 10^4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10,000. അങ്ങനെ അങ്ങനെ തുടർന്ന് പോകും. ഇതാണ് പവേഴ്സ്, 10 പവേഴ്സ് നമ്മൾ വിളിക്കും. ഇതാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ ന്യൂമറേറ്റർ ഉള്ളിലേക്ക് എത്ര സീറോ വരുന്നുണ്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം, ഇതിവിടെ സൈഡിലുണ്ട്, നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ 5/10, 5/10. ഇതിനെ എങ്ങനെ ഡെസിമലിലേക്ക് വരും, നേരത്തെ പറഞ്ഞ മാതിരി ഇത് 10 പവർ ആണോ, 10 പവർ ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, നമുക്ക് എന്താണോ ന്യൂമറേറ്ററിൽ വരുന്നത് അയാളെ തന്നെ എഴുതുക. 5 ആണല്ലോ. ഇനി എത്ര സീറോ താഴെ നോക്കുക, 1 ആണ് താഴെ, അതുകൊണ്ട് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് 0.5. ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. ഒന്നും കൂടി 66/10, 66/10 ആണെങ്കിലോ, നമ്മളറിയ 10 പവർ ആണ്, അതുകൊണ്ട് എന്തായി, ന്യൂമറേറ്ററിൽ എന്താണോ വരുന്നത് അതന്നെയാണ് എന്ത് വരിക, ആൻസറിൽ വരിക. എത്ര സീറോ ഉണ്ട് നോക്കുക താഴെ, എത്ര 1 അതുകൊണ്ട് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് 0.6. ഇനി കുറച്ച് വലുതെടുക്കുക, 366/100, 366/100. അപ്പൊ എത്രയാണ്, നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 10 പവർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ ഏതാണോ സംഖ്യ വരുന്നത് അതായിരിക്കും ആൻസറിൽ. ഇനി എത്ര സീറോ ഉണ്ട് നോക്കുക താഴെ, 2 ഉള്ളത്. അപ്പൊ 2 സ്ഥാനം കണ്ട് പോയിന്റ് ആയാൽ 3.66 ആയി. ഒന്നും കൂടി, ഇനി 3789, 3789 നമുക്ക് എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 1000. അപ്പൊ എത്ര ഒന്നും ആൻസർ, നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 10 പവർ ആയതുകൊണ്ട്, 10 പവർ ആണല്ലോ, 10 പവർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ എന്താണോ വരുന്നത് അത് തന്നെ ആൻസറിൽ വരും. എത്ര സീറോ ഉണ്ട് നോക്കുക, 1, 2, 3, 3.789 ആണെന്ത് ആൻസർ. വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ആൻസറിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ഇനി ചില സംഖ്യകളുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യും, ചില സംഖ്യകളുടെ കേസിൽ നമുക്ക് പോയിന്റ് വന്നിട്ട് പോയിന്റിലേക്ക് മാറ്റാൻ പറയും. അതായത് 4.789 ഡിവൈഡഡ് ബൈ എന്ത് വരും, 10. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ പോയിന്റ് ഉണ്ട്, പോയിന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിഷയാക്കേ വേണ്ട, എന്ത് ചെയ്താൽ മതി, എന്താണോ ന്യൂമറേറ്റർ ഉള്ളത് അതിന് അതുപോലെ കൊടുക്കുക, 4, 7, 8, 9 വന്നു. ഇനി ഇവിടെയാണല്ലോ ഇപ്പൊ പോയിന്റ് ഉള്ളത്, അപ്പൊ ഇനി താഴെ 1 ഉള്ളത് കൊണ്ട് എവിടെയാണോ ആദ്യം പോയിന്റ് ഉള്ളത് അവിടുന്ന് ഇങ്ങോട്ടുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് 0.4, 0.4, 7, 8, 9. രണ്ട് പോയിന്റ് ഒരു സംഖ്യയിൽ വരൂല. ഒന്നും കൂടി എടുക്കാം, 76.7/10. ഇതിന്റെ ആൻസർ എന്താ വരിക, ഡിനോമിനേറ്ററിൽ 10 പവർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിന് മൊത്തമായിട്ട് എഴുതാം, 7, 6 പോയിന്റ് ഒഴിവാക്കി എഴുതാം. ഇവിടെ ആയിരുന്നു പോയിന്റ് ഉള്ളത്, അപ്പൊ ഇവിടെ 1 ആണ് ഉള്ളത്, അതുകൊണ്ട് ഇവിടുന്ന് ഒരു സ്ഥാനം കഴിഞ്ഞു, ഇവിടെ ഇപ്പോൾ ഓൾറെഡി പോയിന്റ് ഉള്ളത്, ഇവിടുന്ന് ഒരു സ്ഥാനം കഴിഞ്ഞു, ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് എണ്ണുമ്പോൾ 7.69 എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ ഒരു മെത്തേഡ്, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. എക്സാമ്പിൾസ് ബോർഡിൽ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരാന്ന്. പെട്ടെന്ന് നോക്കണേ, ഓക്കെ, ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്കറിയാം എന്താണോ ന്യൂമറേറ്ററിൽ വരുന്നത് അതുപോലെ തന്നെ എടുത്ത് ചെയ്താൽ 3, 6, 8, 9. ഓക്കെ, എത്ര സീറോസ് താഴെയുള്ളത്, 2 ആണ്, അതുകൊണ്ട് 1, 2 രണ്ട് പ്ലേസ് ചെയ്യാണ്ട് പോയിന്റ് ഇടുക. നെക്സ്റ്റ് ഇതിലേക്ക് വരിക, 10 പവർ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ എന്താണോ ഉള്ളത് അയാൾ തന്നെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക,
നേരെ ആൻസറിലേക്ക് കൊടുക്കുക. എത്ര സീറോ താഴെ ഉണ്ട്? ഒരു സീറോ ഉള്ളൂ. ഇനി നോക്കുക, ഇതിലൊരു പ്രശ്നമുണ്ട്, പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് പോയിന്റ് വരിക. അപ്പോൾ ഏകദേശം ഇവിടെ വരും 3.4789 ആയിരിക്കും ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. വീണ്ടും 10 പവർ ആണ്, അതുകൊണ്ട് 4878 ആണ് എന്ത് നമ്മുടെ ആൻസർ വരിക. എത്ര സീറോ ഉണ്ട് താഴെ? 3 0s ആണ്. അതുകൊണ്ട് 1 2 3 മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ഇതാണ് 10 പവേഴ്സ് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് 10 പവർ അല്ല, വേറെ ഏതെങ്കിലും സംഖ്യകളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പം 5/4, 2/6, 8/7 അങ്ങനത്തെ നമ്പേഴ്സൊക്കെയാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുക മാറ്റുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ, വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വിഷയം ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ രൂപത്തിലേക്ക്, ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനിയും നല്ല നല്ല എക്സാമ്പിൾസ് എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളെ മറ്റുള്ള എക്സാമുകളിലൊക്കെ ഇത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനിയും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. സ്നേഹപൂർവ്വം അൻഫസ്.